നിങ്ങൾക്കെല്ലാവർക്കും വൺ സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് IRCTC ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റ് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമെന്നും എങ്ങനെ റീഫണ്ട് നേടാൻ സാധിക്കുമെന്നുമാണ്. അപ്പം ഇതുവരെ നിങ്ങൾ IRCTCയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ എന്ന റിലേറ്റഡ് ടോപ്പിക്സിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ എൻ്റെ ചാനലിലും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ IRCTCയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ടിക്കറ്റ് കാണാൻ വേണ്ടി മൈ ബുക്കിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം മൈ ബുക്കിംഗ്സ് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം 9 ഒക്ടോബറിലേക്കാണ് ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ജനശതാബ്ദി എന്ന ട്രെയിനാണ്. അപ്പം ഇതാണ് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ടിക്കറ്റ് വരുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ച് ഓപ്ഷൻ വരുന്നതാണ്. അതിൻ്റെ അകത്ത് ക്യാൻസൽ ടിക്കറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്കിപ്പം കാണാൻ സാധിക്കും ടിക്കറ്റ് വീണ്ടും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ടിക്കറ്റ് സ്റ്റാറ്റസ് കൺഫേംഡ്, അതുപോലെ തന്നെ കറൻറ്റ് സ്റ്റാറ്റസും കൺഫേംഡ് ആണ്. അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇവിടെ താഴെ ക്യാൻസൽ എന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവർ വീണ്ടും ചോദിക്കുന്നുണ്ട് ക്യാൻസലേഷൻ കൺഫേം ആണോ എന്ന്. അപ്പോൾ ഇതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സക്സസ്ഫുള്ളായിട്ട് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇവിടെ കറൻറ്റ് സ്റ്റാറ്റസ് ക്യാൻസൽഡ് എന്നായിട്ടുണ്ട്. അപ്പം റീഫണ്ട് എമൗണ്ട് ഇവിടെ 15 കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ ട്രെയിൻ സ്റ്റാർട്ടാകുന്നതിന് 48 മണിക്കൂർ മുമ്പ് നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ആക്കുകയാണെങ്കിൽ ഫസ്റ്റ് എ സിയിലാണെങ്കിൽ 240 രൂപയും സെക്കൻഡ് എ സിയിലാണെങ്കിൽ 200 രൂപയും തേർഡ് എ സിയിലാണെങ്കിൽ 180 രൂപയും അതുപോലെ തന്നെ സ്ലീപ്പറിലാണെങ്കിൽ 120 രൂപയും സെക്കൻഡ് ക്ലാസ്സിലാണെങ്കിൽ 60 രൂപയും കട്ടാക്കിയിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് ബാക്കിയുള്ള ഫെയറിൽ നിന്ന് ആ പൈസ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് റീഫണ്ട് ആവുള്ളൂ. ഞാനിവിടെ എനിക്ക് ഇത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ആയിരുന്നു, ഇതിൻ്റെ 75 രൂപയായിരുന്നു ഫെയറ്. അതിൽ നിന്ന് 60 രൂപ കുറച്ച് 15 രൂപയാണ് എനിക്ക് ഫെയറായിട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, നമ്മൾ 12 മണിക്കൂറിനും 48 മണിക്കൂറിനും ഇടയ്ക്കാണ്, അതായത് ട്രെയിൻ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഫെയറിൻ്റെ 25% ക്യാൻസലേഷൻ ഫീസായിട്ട് പിടിക്കും. അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റാർട്ടാക്കുന്നതിന് 4 മണിക്കൂറും 12 മണിക്കൂറിനും ഇടയ്ക്കാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 50% ഫെയറും പിടിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്നും കൃത്യമായി എങ്ങനെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലാക്കാൻ സാധിക്കുമെന്നും മനസ്സിലായി എന്നും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതാണ്. അപ്പം തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.